നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഞാനൊരു കാര്യം ചോദിച്ചാ പൂജിച്ച് സത്യം പറയോ? ഇപ്പൊ ഇവിടെ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് തുറന്നു പറയാലോ. അതിന് ഞാൻ എന്തോ ഒളിപ്പിക്കുന്നു നന്ദി വിചാരിച്ച്. അതല്ല പൂജേജി, ആക്സിഡന്റിന് ശേഷം ചേച്ചിയുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്ന് പൊതുവെ എല്ലാവരും പറയുന്നുണ്ട്. ഓ, അപ്പോ ആ മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാനാണോ നീ ഇപ്പൊ വന്നത്? ഒന്ന് പോ ചേച്ചി. ചേച്ചി ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടെങ്കി അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യം കാണും. അതെന്നോട് പറഞ്ഞൂടെ, നമ്മള് രണ്ടുപേരും ഒരുപോലെ വന്ന് കയറിയവരല്ലേ. ഓ അങ്ങനെ, നീ അഖിലിന്റെ കഴുത്തില് തൂങ്ങി വന്ന് കയറിയതായിരിക്കും, പക്ഷെ ഞാനങ്ങനെയല്ല. എങ്ങനെ വന്നാലും രണ്ടുപേർക്കും ഒരേ സ്ഥാനമല്ലേ പൂജിച്ചി. നീ ഈ വീട്ടിൽ എനിക്കുള്ള സ്ഥാനത്തെ പറ്റി പഠിപ്പിക്കാൻ വന്നതാണോ? അയ്യോ അങ്ങനെയൊന്നും അല്ല, ചേച്ചി എന്നേക്കാൾ മൂത്തതാ, അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ചേച്ചിയുടെ അഭിപ്രായം പ്രധാനമാണ്. പക്ഷേ ഇതുപോലെയല്ല ചേച്ചി മുമ്പ് എന്നോട് പെരുമാറിയിരുന്നത്, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്കറിയാം ചേച്ചി ഇങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന്. മധു ആന്റി ചേച്ചിയെ കൊടുക്കാൻ അവിടെ ഒഴിച്ച എണ്ണയിൽ അച്ചമ്മ ചെന്ന് ചാടിക്കൊടുത്തു അല്ലേ? മധു ആന്റി നൈസായിട്ട് അതിൽ നിന്ന് ഊരുകയും ചെയ്തു. ചേച്ചിയുടെ തലയിൽ അത് വെച്ച് കെട്ടാനും നോക്കി. അതിന്റെ ദേഷ്യല്ലേ പൂജിച്ചിക്ക്? ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞാ ദേഷ്യം വരില്ലേ? അത് പറ. പക്ഷേ അതിന് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? ദേ, ഞാൻ ഒരാളോടും പ്രത്യേകിച്ച് ദേഷ്യപ്പെട്ടതല്ല. നിന്റെ ചോദ്യം കേട്ടപ്പോ എന്തൊക്കെയോ മനസ്സ് വെച്ച് ചോദിക്കുന്ന പോലെ തോന്നി. ഇവിടെ ഇപ്പൊ പലരും എന്നോട് സംസാരിക്കുന്ന അങ്ങനെയാണല്ലോ. വസന്തനങ്ങളെയല്ലേ പൂജിച്ചി ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായി. പൂജിച്ചി ഈ പറയുന്ന വസന്തനങ്ങളുടെ അമ്മയും അച്ഛനെയും ആശ്രമത്തിൽ കൊണ്ടാക്കാനും അച്ഛൻ മരിച്ചപ്പോ അത് കണ്ടെത്തി കർമ്മങ്ങൾ ചെയ്യിക്കാനും ഒക്കെ പൂജിച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഇവൾ എനിക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്നെ കുടുക്കിലാക്കാൻ നോക്കുകയാണ്. ഈ വീട്ടിൽ പൂജിച്ചി എന്തായിരുന്നു എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ ഈ പറയുന്നവരൊക്കെ മറന്നു കാണും, പക്ഷെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ആക്സിഡന്റിന് ശേഷം പൂജിച്ചി തിരിച്ചു വരില്ലെന്ന് ഒരു പക്ഷേ മധുവാന്റെയും വസന്തനങ്ങളും വിചാരിച്ചു കാണും. തിരിച്ചു വന്നപ്പോ അവർക്ക് ടെൻഷനായി കാണും. ആശ്രമം അടക്കമുള്ള എല്ലാത്തിന്റെയും ഭരണം കയ്യിൽ നിന്ന് പോകുന്ന് തോന്നിക്കാണും. ഇവള് മനഃപൂർവ്വം എനിക്ക് അനുകൂലമായി നിന്ന് കാര്യങ്ങൾ സംസാരിച്ച് എന്നെ പൊളിച്ചെടുക്കാൻ നോക്കുകയാണെന്ന് തോന്നുന്നു. പിടികൊടുക്കാതെ സൂക്ഷിച്ച് സംസാരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പൂജിച്ചി നോക്കിക്കോ, ഒരിക്കലും ചേച്ചിക്കെതിരെ പറയാത്ത വസന്തനങ്ങളാണിപ്പോ ചേച്ചിക്കെതിരെ ഇപ്പൊ സംസാരിച്ചത്. പൂജിച്ചിയുടെ ഒപ്പ് വരെ വസന്തനങ്ങൾ ചെക്ക് ചെയ്തു അല്ലേ? ഈ പറയുന്ന വസന്തനങ്ങളിന് വേണ്ടി എന്തൊക്കെയാണ് ചേച്ചി ചെയ്തത്? പ്രിയയായി ചേർന്ന് മധുവാന്റെ വരെ അങ്കിളിനെതിരെ സംസാരിച്ചപ്പോ പൂജിച്ചിയല്ലേ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ? അങ്കിളത് മറന്നതാണ്, പക്ഷേ പൂജിച്ചി അതൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചാ മതി. അതൊക്കെ അങ്കിള് നിർത്തിക്കോളും. മതി, നീ ആദ്യം സംസാരം നിർത്തു. നിനക്കിപ്പോ എന്താ അറിയണ്ടേ? എനിക്കെതിരെ ഇവിടെ ആരൊക്കെ സംസാരിക്കുന്നു എന്നോ അതോ വസന്തരങ്ങൾ എന്നെ കുറിച്ച് പറയുന്നൊക്കെ ശരിയാണോ എന്നോ? എന്നോട് വന്ന് സൂത്രത്തിൽ സംസാരിച്ച് എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് നീ നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലെന്നാണോ നിന്റെ വിചാരം? അയ്യോ പൂജിച്ചി അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ നീ ഇവിടെ വന്നിങ്ങനെ സംസാരിക്കുന്നതും വസന്തരങ്ങളുടെ ഉപദേശപ്രകാരമാണെന്ന് എനിക്കറിയാം. അയ്യോ അങ്കിളൊന്നും പറഞ്ഞിട്ടില്ല. ദേ, എല്ലാ കാലത്തും ഇന്ന രീതിയിലെ ജീവിക്കുമെന്ന് ഞാൻ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. ഞാൻ എന്താണെന്ന് എന്റെ ഭർത്താവിനെയും അച്ഛനമ്മമാരെയും ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്, അത് മതി. അതിനിടയിൽ മറ്റുള്ളവർ വന്ന് ഞാൻ എന്ത് ഡ്രസ് ഇടുന്നു, എന്ത് കഴിക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു എന്നൊക്കെ കണക്കെടുക്കാൻ നിൽക്കണ്ട. കേട്ടല്ലോ, ഞാൻ എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിച്ച് എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കും. അന്വേഷിക്കാൻ ആരും വരണ്ട. അത് വസന്തനങ്ങളായാലും സ്നേഹയായാലും സുഖാന്വേഷണം മതിയായില്ലേ? ഇനി പോയ്ക്കോ, എനിക്ക് കുറച്ച് പണിയുണ്ട്. മോളെ, നീ ഇത് എവിടെയായിരുന്നു? വാ, കാപ്പി എടുത്ത് വെച്ചിരിക്ക. വാ. ഞാൻ പൂജിച്ചിയെ കാണാൻ പോയതാ അമ്മേ. പോകേണ്ടിയിരുന്നില്ല. അവൾ എന്തെങ്കിലും പറഞ്ഞോ? എന്റെ മോളെ, അവൾ ഒന്നും മനസ്സിൽ വെച്ചിട്ടല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഒന്നും മനസ്സിൽ വെച്ചിട്ടൊന്നുമല്ല അവള് പെരുമാറുന്നത്. ചില സമയത്ത് അവളുടെ മനോനില തന്നെ മാറിപ്പോവാ. ചിലപ്പോ ദേഷ്യപ്പെട്ട് സംസാരിക്കും,
തൊട്ടടുത്ത നിമിഷം വന്ന് കരഞ്ഞു കെട്ടിപ്പിടിക്കും. മോള് നോക്കിക്കോ, നിന്റെ അടുത്തും അവൾ അങ്ങനെയൊക്കെ തന്നെ പെരുമാറാൻ പോകുന്നു. ഇത് പൂജേച്ചി മനഃപൂർവ്വം ചെയ്തതാണെന്ന് എനിക്ക് സംശയം. മനഃപൂർവ്വം എന്തിനാ മോളെ? ഒരാളെ മനസ്സിന് പ്രശ്നമുള്ളതുപോലെ അഭിനയിക്കാ എപ്പോഴാണെന്ന് അമ്മയ്ക്ക് അറിയാമോ? അവർക്ക് ഒളിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോ. ഒളിക്കാനോ? പൂജയ്ക്ക് നമ്മളോട് എന്തൊളിക്കാനാ? അല്ലാതെ ഏതെങ്കിലും അപകടം സംഭവിച്ച സ്വഭാവത്തിന് മാറ്റം വരുന്നത് അമ്മ കണ്ടിട്ടുണ്ടോ? പൂജേച്ചിക്ക് എന്തൊക്കെയോ ഒളിക്കാനുണ്ട്, അതാണ് സത്യം. അതെന്താന്ന് കണ്ടുപിടിക്കാ ശരിക്കും വേണ്ടത്. ഇവൾക്കുള്ള പണി തുടങ്ങേണ്ട സമയമായി. ഹലോ. ആ എവിടായിരുന്നു? ഇങ്ങ് എത്തിയ. അയ്യോ എന്തോ സാധനം താഴെ പോയി. എനിക്കറിയത്തില്ല ചേട്ടനെ വരും, എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കണോന്നാ പറയുന്നത്. അയ്യേട്ടാ വാ. അവളുടെ മടിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഞാൻ തന്നെ പറയുന്നത് ചേട്ടനല്ലേ സീനിയർ. പൊരുത്തക്കേട് ലാശം കൂടുന്നു. ഈ ചേട്ടനെയും അനിയനെയുമാണ് ആദ്യം തെറ്റിക്കേണ്ടത്. അതിന് അവളെ ഒരു കരുവാക്കണം.